ഹലോ എവരി വൺ വെൽക്കം ടു ബിഗ് ലേണിംഗ് യു ജി സി നെറ്റ് എക്സാമിനേഷനോട് കാത്തിരിക്കുന്ന നമ്മളുടെ മുമ്പിലേക്ക് യു ജി സി ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷനുമായി വന്നിരിക്കുകയാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട നെറ്റിൻ്റെ നെറ്റ് എക്സാമിനേഷൻ്റെ ഡേറ്റോ മറ്റ് കാര്യങ്ങളോ അല്ല ഈ നോട്ടിഫിക്കേഷൻ പറയുന്നത് പകരം നെറ്റ് എക്സാമിനേഷനിൽ പ്രപ്പോസ് ചെയ്യുന്ന ചില ചേഞ്ചുകളെ പറ്റിയാണ് എന്താണ് ഈ ചേഞ്ചസ് എന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം ഓക്കെ സോ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് മാർച്ച് ട്വൻറ്റി സെവൻ ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് ആൻഡ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്ന മേജർ ചേഞ്ച് പി എച്ച് ഡി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടാണ് പി എച്ച് ഡി എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടാണ് അതായത് ഈ നോട്ടിഫിക്കേഷൻ പറയുന്ന ഇതാണ് നിലവിൽ നിലവിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ നടത്തുന്ന പി എച്ച് ഡി എൻട്രൻസ് എക്സാമിനേഷൻസ് ഇനി മുതൽ നെറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം അതായത് നെറ്റ് എക്സാമിനേഷനിൽ നിലവിൽ രണ്ട് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതായത് ജെ ആർ എഫിനും അതേപോലെ തന്നെ നാഷണൽ എലിബിലിറ്റി ടെസ്റ്റ് നെറ്റ് എന്ന കോളിഫിക്കേഷനു വേണ്ടിയുമാണ് എക്സാം നടത്തിയിരുന്നതെങ്കിൽ ഇനി നെറ്റ് എക്സാമിനേഷന്റെ സ്കോപ്പ് കുറച്ചുകൂടി ബ്രോഡർ ആവുകയാണ് എല്ലാ യൂണിവേഴ്സിറ്റീസും അവരുടേതായ രീതിയിൽ കണ്ടക്ട് ചെയ്തിരുന്ന പി എച്ച് ഡി എൻട്രൻസ് എക്സാമിനേഷൻ ഇനി നെറ്റ് സ്കോഴ്സിന് അധിഷ്ഠിതമായിട്ടായിരിക്കും നടത്തുന്നത് അതായത് എ കാറ്റഗറി ത്രീ നിലവിൽ കാറ്റഗറി വൺ ആൻഡ് കാറ്റഗറി ടു ആണ് നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതെങ്കിൽ അതായത് കാറ്റഗറി വൺ എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ടു പി എച്ച് ഡി വിത്ത് ജെ ആർ എഫ് ആയിരുന്നു കൺസെപ്റ്റ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അതില് അസിസ്റ്റന്റ് പ്രൊഫസർക്കുള്ള യോഗ്യതയും അതോടൊപ്പം ഉണ്ട് എന്നാൽ കാറ്റഗറി ടുവിലേക്ക് വരുമ്പോൾ അഡ്മിഷൻ ടു പി എച്ച് ഡി വിത്തൌട്ട് ജെ ആർ എഫ് ആണ് അതായത് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള യോഗ്യ യോഗ്യതയും അതോടൊപ്പം വരുന്നുണ്ട് ദൻ മൂന്നാമതൊരു കാറ്റഗറി ആഡ് ചെയ്യുവാണ് അതായത് ദേ ആർ എലിജിബിൾ ഫോർ പി എച്ച് ഡി പ്രോഗ്രാം ഉള്ളി അവർക്ക് നെറ്റോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനോ ജെ ആർ എഫിനോ യോഗ്യത കിട്ടുന്നില്ല പകരം പി എച്ച് ഡി പ്രോഗ്രാമിലേക്കുള്ള എൻട്രൻസ് മാത്രമായിട്ടായിരിക്കും ആ ഒരു തേർഡ് കാറ്റഗറി കൺസിഡർ ചെയ്യുന്നത് സോ നിലവിൽ നിലവിൽ നെറ്റ് എക്സാമിനേഷന്റെ സീലിംഗ് ആയിട്ട് നമ്മൾ പറയാറുള്ള ആറ് ശതമാനം ടോപ്പിൽ വരുന്ന ആറ് ശതമാനം ആളുകൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നു അതിനു മുകളിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു ശതമാനത്തോളം ആളുകൾക്കാണ് ജെ ആർ എഫ് കിട്ടുന്നത് നമ്മൾ പറയാറുണ്ട് ഇതിന് താഴെ മറ്റൊരു സീലിംഗ് കൂടി വരുവാണ് അത് എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ നമ്മൾ നമ്മളോട് ഡിക്ലെയർ ചെയ്തിട്ടില്ല പറഞ്ഞിരിക്കുന്ന ഇത്ര മാത്രമാണ് അതിന് താഴെ ഒരു ലോവർ ലെവലായിരിക്കും ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് അതായത് പി എച്ച് ഡി പ്രോഗ്രാമിൽ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ മാത്രമായിട്ടായിരിക്കും ആ ഒരു യോഗ്യതയെ കൺസിഡർ ചെയ്യുന്നത് ഇതോടൊപ്പം ആ നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് കാറ്റഗറിയും എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് അതായത് കാറ്റഗറി വൺ കാറ്റഗറി വണ്ണിൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജെ ആർ എഫ് ആണ് അവാർഡ് ചെയ്യുന്നത് സോ അവാർഡ് ഓഫ് ജെ ആർ എഫ് ആൻഡ് അപ്പോയിൻമെന്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇതാണ് ക്വാളിഫിക്കേഷൻ സോ ദേ വിൽ ബി എലിജിബിൾ ഫോർ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾക്കും അവർ എലിജിബിൾ ആയിരിക്കും ജെ ആർ എഫ് ആയിക്കോട്ടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിക്കോട്ടെ അതേപോലെ തന്നെ പി എച്ച് ഡി അഡ്മിഷൻ മൂന്ന് രീതിയിലും അവർ എലിജിബിൾ ആയിരിക്കുമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൻ കാറ്റഗറി ടുവിലേക്ക് വരുമ്പോൾ അവർക്ക് ജെ ആർ എഫ് ഇല്ല പകരം അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനും പി എച്ച് ഡി അഡ്മിഷനും യോഗ്യത ഉണ്ടായിരിക്കും അതേസമയം കാറ്റഗറി ത്രീയിൽ വരുവാണെങ്കിൽ അവർക്ക് പി എച്ച് ഡി അഡ്മിഷന് മാത്രമാണ് യോഗ്യത അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് യോഗ്യതയില്ല അതേപോലെ തന്നെ ജെ ആർ എഫിന് യോഗ്യതയില്ല സോ ഇതാണ് ഈ മൂന്നാമത്തെ കാറ്റഗറി ആണ് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കാറ്റഗറി ത്രീയിൽ പി എച്ച് ഡി അഡ്മിഷന് വേണ്ടിയുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഇനി നെറ്റ് യൂസ് ചെയ്യും നിലവിലത് നിലവിലത് നെറ്റ് ഹോൾഡേഴ്സും ജെ ആർ എഫ് ഹോൾഡേഴ്സിനും പി എച്ച് ഡി അഡ്മിഷൻ ഉള്ള ആയിട്ട് യൂസ് ചെയ്യാം അതിൽ താഴെ ഇനി മറ്റൊരു എൻട്രൻസ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി തലത്തിലോ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള തലത്തിലോ നടത്തേണ്ടതില്ല എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നത് അതായത് വിൽ ബി എ തേർഡ് കാറ്റഗറി ആ തേർഡ് കാറ്റഗറി ഈ അഡ്മിഷന് വേണ്ടി മാത്രമുള്ളതാണ് ഓക്കെ അപ്പോ അത് എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്നും അതിൻ്റെ വെയിറ്റേജും കാര്യങ്ങളും കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് സോ ദി ജെ ആർ എഫ് ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ആർ അഡ്മിറ്റഡ് ഇൻ ടു പി എച്ച് ഡി പ്രോഗ്രാം ബേസ്ഡ് ഓൺ അൻ ഇന്റർവ്യൂ ആസ്മ ദി യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ റെഗുലേഷൻ ടു തൗസൻഡ് ട്വന്റി ടുയുന്നത് പ്രകാരമുള്ള ഒരു ഇന്റർവ്യൂ മാത്രം വെച്ചുകൊണ്ട് ജെ ആർ എഫ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് പി എച്ച് ഡി അഡ്മിഷൻ എടുക്കാം അവിടെ മറ്റൊരു പ്രൊസീജിയറും ആവശ്യമില്ല അതേസമയം കാറ്റഗറി ടുവിൽ വരുന്ന നെറ്റ് നെറ്റ് ഹോൾഡേഴ്സ് അതേപോലെ തന്നെ അതിന് താഴെ വരുന്ന തേർഡ് കാറ്റഗറി കാറ്റഗറി ത്രീയിൽ വരുന്ന പി എച്ച് ഡി എൻട്രൻസ് എക്സാമിനേഷൻ വേണ്ടിയുള്ള ക്രൈ ക്രൈറ്റീരിയൽ പെടുന്ന ആളുകൾ ഈ രണ്ട് കാറ്റഗറിക്കും ഫോർ സ്റ്റുഡൻസ് ക്വാളിഫൈയിങ് ഇൻ കാറ്റഗറി ടു ആൻഡ് സെവൻറ്റി പെർസെന്റേജ് അവർ ആ സ്കോറിന്റെ അവരുടെ ആ സ്കോറിന് എഴുപത് ശതമാനം വെയിറ്റേജും മുപ്പത് ശതമാനം ഇന്റർവ്യൂവിനുള്ള വെയിറ്റേജും ആയിരിക്കും പി എച്ച് ഡി പ്രോഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ സോ ദി പി എച്ച് ഡി അഡ്മിഷൻ ഓൺ ദി കമ്പൈൻഡ് മെറിറ്റ് ഓഫ് നെറ്റ് മാർക്സ് ആൻഡ് മാർക്സ് ഒപ്റ്റൈൻഡ് ബൈ ഇന്റർവ്യൂ ആൻഡ് വൈബോവസി സോ ഇതാണ് ആ കൺസെപ്റ്റ് പറയുന്നത് അപ്പോൾ ചേയ്ഞ്ചസ് ഇവിടെയാണ് നമുക്ക് എവിഡൻ്റായിട്ട് പറയാൻ സാധിക്കുക നിലവിൽ ജെ ആർ എഫും നെറ്റും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ സാധിക്കുമായിരുന്നു ആ ഒരു ക്രൈറ്റീരിയയിൽ ഇനി ഒരു അഡീഷണൽ യോഗ്യത അഡീഷണൽ നെറ്റ് നെറ്റ് സ്കോറിനകത്ത് ഒരു അഡീഷണൽ കാറ്റഗറി കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്കും ഇതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കും നെറ്റ് ക്രാക്ക് ചെയ്തില്ലെങ്കിലും ആ ലോവർ ലെവലിലുള്ള സ്കോർ അറ്റൈൻ ചെയ്തിരിക്കുന്നവർക്ക് ഇതിനുള്ള യോഗ്യത കിട്ടുകയാണ് ഇതുവഴി ഓക്കെ പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്തൊരു പോയിന്റ് ഒരു ചേഞ്ച് ഒരു മേജർ ചേഞ്ച് എന്ന് പറയാവുന്നത് കാറ്റഗറി ടു ആൻഡ് ത്രീ പ്രകാരം യോഗ്യത നേടിയവർക്ക് പി എച്ച് ഡി അഡ്മിഷനിലുള്ള വാലിഡിറ്റി എന്ന് പറയുന്നത് വൺ ഇയർ മാത്രമായിരിക്കും നിലവിൽ നെറ്റ് ഹോൾഡേഴ്സിന് അങ്ങനെ ഒരു വാലിഡിറ്റി ഉണ്ടായിരുന്നില്ല വാലിഡിറ്റിയെ പറ്റി പറയുന്നില്ല നെറ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് പി എച്ച് ഡി ചെയ്യാമെന്നായിരുന്നു പക്ഷേ ഈ ചേഞ്ച് പ്രകാരം നെറ്റ് ക്വാളിഫൈ ചെയ്ത് അതായത് കാറ്റഗറി ടുയിലും ത്രീയിലും നെറ്റ് ക്വാളിഫൈ ചെയ്തവർക്ക് അവർക്ക് അവർക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ പി എച്ച് ഡിക്ക് യോഗി പി എച്ച് ഡിക്ക് എൻറോൾ ചെയ്യണം വൺ ഇയർ പീരീഡ് മാത്രമായിരിക്കും അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാകുക അസിസ്റ്റന്റ് ഫോസർഷിപ്പിനുള്ള വാലിഡിറ്റി അല്ലാതെ നെറ്റ് പി എച്ച് ഡിക്ക് എൻട്രൻസിനുള്ള വാലിഡിറ്റി ആണ് ഈ പറയുന്ന വൺ ഇയർ ടൈം പീരീഡ് സോ ഇത്രയും ആണ് നമ്മൾ ഈ യു ജി സി നെറ്റ് എക്സാമിനേഷൻ്റെ ടു തൗസൻഡ് ട്വന്റി ഫോർ ജൂൺ ബാച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ ബാക്കി എല്ലാ ക്രൈറ്റീരിയാസും സിമിലർ ആണ് ആകെ വന്നിരിക്കുന്ന മാറ്റം ഇത്രയും മാത്രമാണ് അത് കൂടാതെ നോട്ടിഫിക്കേഷൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ജൂൺ എക്സാമിനേഷനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുമെന്നും ആ ഒരു നോട്ടിഫിക്കേഷന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് ഈ മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക താങ്ക് യു എവറി ബൈ